പി എം സംയോ സി പി എമ്മിൻ്റെ നേതാക്കൾ ആശയവിനിമയമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇന്നത്തെ ആരോഗ്യ സാഹചര്യങ്ങളെ കൊണ്ട് അതൊഴിവാക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ സൂചിപ്പിച്ചത്. മത്സരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിന് കഴിയില്ല എനിക്കത്. അതെങ്ങനെ പ്രവചിക്കാൻ കഴിയുക? നല്ല മത്സരം വരാൻ സാധ്യതയുള്ള നിയോജകമണ്ഡലം ഒന്നാണ് പാലക്കാട് എന്നാണ് എൻ്റെ വിശ്വാസം. ഗൂഗിൾ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. പാലക്കാട് വലിയ ചർച്ചകൾ, വലിയ പേരുകളൊക്കെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. സി പി എം ഗോപിനാഥുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഗോപിനാഥ് മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ മറ്റാരൊക്കെയാണ് പരിഗണനാ പട്ടികയിലുള്ളത്? എ ഡി ഗോപിനാഥ് പാലക്കാട് മത്സരിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എ ഡി ഗോപിനാഥിനെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിലെ ചില നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നു, പക്ഷെ തനിക്കിപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല, കാരണം തന്റെ ആരോഗ്യനില അത് അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മത്സരിക്കാനില്ല, മാത്രമല്ല പാലക്കാട്ടെ കാര്യങ്ങൾ പ്രവചനാതീതമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആര് ജയിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മളോട്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വളരെ രസമുള്ള അല്ലെങ്കിൽ വളരെ ആവേശം നിറഞ്ഞൊരു മത്സരമാണ് പാലക്കാട്ടത്. എന്തായിരിക്കും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഏതായാലും മത്സരിക്കാൻ നിലവിൽ താല്പര്യമില്ല, തന്റെ ആരോഗ്യനില അത് അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് മത്സരിക്കാൻ, അതായത് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു താല്പര്യക്കുറവുണ്ടായിട്ടല്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ആരായിരിക്കും എന്നുള്ള ചോദ്യം വീണ്ടും സജീവമാവുകയാണ്. ഒരുപക്ഷെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും കൂടുതൽ ചിത്രങ്ങൾ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു.